The Lord. Hallelujah. അച്ഛൻ വചനം പറഞ്ഞതിനിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യവുമായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. നന്ദി പറയാൻ വിമുഖതയുള്ളവരാണ് നമ്മളിൽ അധികം പേരും. നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചപ്പോഴ് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ പലരും കേക്കോ പലഹാരങ്ങളോ പഴമോ അങ്ങനെ പലതും കൊണ്ടുവന്നിരിക്കും. അപ്പോൾ നമ്മുടെ മനോഭാവം അവരോട് എപ്രകാരമാണ്? കൊണ്ടുവന്ന ആളോട് കേക്ക് കൊണ്ടു തന്നതിന് നന്ദി പറഞ്ഞോ? അത് വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവർ തിന്നു തീരാത്തതുകൊണ്ട് നമ്മ കൊണ്ടേ തന്ന അഭിപ്രായം, അങ്ങനെ ഒരു കമന്റ് നമ്മൾ പാസ്സാക്കിയില്ല. പഴമൊക്കെ കൊണ്ടു തരുമ്പോൾ പറയും അത് ചീഞ്ഞുപോയി, ഇനിയൊന്നും കൊള്ളില്ല, അവർക്ക് വേണ്ടാഞ്ഞിട്ട് തന്നതാ. അങ്ങനെ അവർ എല്ലാവർക്കും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടേ തരാനുള്ള ഇടമാണ് നമ്മുടെയൊക്കെ വീട് മറ്റുള്ളവർക്ക് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ സ്നേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുവാൻ അവർക്കുള്ള വസ്തുക്കള് അത് നമുക്ക് കൊണ്ടേ തരുമ്പോൾ അവരോട് നന്ദി പറയുവാനുള്ള വിമുഖത നമുക്കുണ്ട്. അതിനേക്കാൾ അധികമായിട്ട് അവർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളെയോ പലഹാരങ്ങളെയോ സമ്മാനങ്ങളെയോ മോശമായ രീതിയിൽ ചിത്രീകരിക്കുവാനുള്ള ഒരു മനോഭാവവും നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ നമ്മളായിരിക്കുന്നത് കൊണ്ട് പല അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവര് നമുക്ക് നൽകിയ അവരുടെ സ്നേഹത്തിന്റെ ആ സമ്മാനം നമ്മൾ സ്വീകരിച്ച് അവർക്കും ദൈവത്തിനും നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ഭവനത്തില് വലിയ അനുഗ്രഹം കടന്നു വരികയാണ് ചെയ്യുക. യേശു പറഞ്ഞു, ഈ ചെറിയവൻ ഒരുവന് എന്റെ ശിഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ള കരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചിട്ട് നന്മയ്ക്ക് പകരം തിന്മ അവർക്ക് നൽകിയാൽ നമ്മുടെ ജീവിതത്തിലും അനർത്ഥങ്ങൾ വന്നു ചേരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ നന്ദി നേരുക എന്നുള്ളത് വെറുമൊരു ശൈലിയല്ല, മറിച്ച് അതിനപ്പുറത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലിയ ഉദാഹരണമുണ്ട് സുവിശേഷത്തിലെ, ലൂക്കാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ. കുഷ്ഠരോഗികൾ സുഖപ്പെട്ടപ്പോൾ ഒരാൾ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി, സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ യേശു പറഞ്ഞു, 9 പേരിൽ ഒരുവനായ വിജാതീയന്, 10 പേരിൽ ഒരുവനായ ഈ വിജാതീയന് മാത്രമാണല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയത് എന്നാണ് പറഞ്ഞത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് അന്ധകാരമായി പോകുമ്പോൾ അവിടെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയാത്ത ഒരു അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആര് എന്തെങ്കിലും തന്നാലും അതൊക്കെ സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം പറയുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കണം. ആ വ്യക്തിയെ വലിയ ഒരാളായി കാണാനോ അയാൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശസ്തി കിട്ടുവാനോ വേണ്ടിയല്ല നമ്മൾ നന്ദി പറയുക, മറിച്ച് അയാൾ എനിക്ക് തന്ന ചെറിയ ആ ഉപകാരത്തിന് ദൈവമേ ഇയാൾക്കും അങ്ങേക്കും നന്ദി പറയുന്നു എന്ന മനോഭാവത്തോടുകൂടി നമ്മളുടെ വാക്കുകൾ സമർപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായ ഒരു സമർപ്പണമായ ഒരു ആരാധനയായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ 2015 ഓരോ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്രയോ അധികം ആരാധനയും സമർപ്പണവും നമുക്ക് നടത്താമായിരുന്നു, പക്ഷേ അവയെല്ലാം നമ്മൾ നിരസിച്ചു കളഞ്ഞില്ലേ? മോശമായ രീതിയിൽ പ്രതികരിച്ചും മോശമായ രീതിയിൽ കമന്ററി പാസാക്കിയും നമുക്ക് ദൈവസ്ഥനിൽ നിന്ന് ലഭിക്കാവുന്ന നന്ദിയുടെ ഒരു വാക്കുകൊണ്ട് ലഭിക്കാവുന്ന എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ തട്ടി ദൂരെ കളഞ്ഞു. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, എത്രയധികം നന്മകൾ എന്റെ ജീവിതത്തിലുണ്ടായി നന്ദി പറയുവാൻ വേണ്ടി ദൈവം ഒരുക്കി തന്നു, പക്ഷേ അവയെല്ലാം ഞാൻ തിരസ്കരിച്ചു കളഞ്ഞില്ലേ? കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ നന്ദി പറയുമ്പോൾ ഭൗതികമായ എന്തെങ്കിലും ലഭിച്ചാൽ ഉള്ള നന്ദിയല്ല, അതിനപ്പുറത്തേക്ക് ദൈവത്തെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതിന്, ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് നമ്മൾ എത്രമാത്രം ദൈവത്തോട് നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിരവധിയായ ആത്മീയ അനുഭവങ്ങളുണ്ട്. ഭൗതികമായ ഒരു നന്മയും നമുക്ക് ലഭിച്ചില്ല എങ്കിലും ദൈവത്തെ എന്നും ആരാധിക്കാനും
അവന്റെ സന്നിധിയിൽ എന്നും കടന്നു ചെല്ലുവാനും സാധിച്ച ഓരോ ദിനങ്ങളെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവൻ അനുവദിച്ചത് കൊണ്ടാണ് നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും എത്തിച്ചേരാൻ കഴിഞ്ഞത്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ 10 വർഷമായി തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യബലി പങ്കെടുക്കുന്ന എഫാത്തയിൽ ഒരു ആളുണ്ട്, നമ്മൾ കോറിപ്പിലുള്ള തോമസ് ചേട്ടൻ. 10 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യബലി സംബന്ധിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കി, പനി വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ദേവാലയത്തിൽ കുർബാന ഇല്ലാതെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം പ്രതിസന്ധികളുണ്ടായിട്ടും 10 വർഷം ഒരു കുർബാന പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ കാണാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. പ്രതിസന്ധികളുണ്ടാകാം, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നുണ്ട്, ചിലപ്പം വീട്ടിലെ ഭാര്യയോടൊക്കെ വഴക്കുകൂടിയിരിക്കും, ഇന്ന് ഏതായാലും ഇവള് കാരണം എന്റെ കുർബാന മുടങ്ങും, ഞാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തോമസ് ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പം പിണങ്ങിയിരിക്കുമ്പോൾ അവളുടെ കൈ പിടിച്ചിട്ട് ഞാൻ കുർബാനയ്ക്ക് പോവുക എന്ന് പറഞ്ഞ് ഇറങ്ങി കുർബാനയ്ക്ക് പോയ നിമിഷങ്ങളൊക്കെയുണ്ട്. അപ്പൊ പ്രതികൂലങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളിൽ ധാരാളം പ്രതിസന്ധികൾ പിശാച് സൃഷ്ടിക്കും. അപ്പൊ അതിനെ തരണം ചെയ്യാനുള്ള കൃപയും ദൈവമാണ് തരുന്നത്. ആ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ഓരോ നിമിഷവും ആത്മീയമായിട്ട് വളർത്തും. വലിയ കോടീശ്വരനൊന്നും ആയില്ല തോമസ് ചേട്ടൻ ഈ 10 വർഷം കുർബാന സ്വീകരിക്കാൻ പോയിട്ട്. എന്നാലും ദൈവം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ആവശ്യം നേരത്തെ നടത്തിക്കൊടുത്തു. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചു. തോമസ് ചേട്ടന് സാധിച്ചെങ്കിൽ നമുക്കും അത് സാധിക്കും. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വീട്ടിൽ വഴക്കും മറ്റുള്ളവര് പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും അനുരഞ്ജനപ്പെടാനും അങ്ങനെ ദൈവികമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കൃപ ലഭിക്കുന്നത് ദൈവത്തിന്റെ ഒരു സ്നേഹസമ്മാനമാണ്. ഈ സ്നേഹസമ്മാനത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി പറയേണ്ടത്. അപ്പോൾ അങ്ങനെ നന്ദി പറയുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഓരോ നിമിഷവും ദൈവത്തെ അധരം തുറന്ന് നമുക്ക് സ്തുതിക്കാൻ സാധിക്കും. അങ്ങനെ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയും, നന്ദി പറയുവാൻ കഴിയും. സിയോന്റെ രാജ്യവീതിയില് ദൈവം നമ്മെ സ്വീകരിക്കാൻ മാലാഖമാരോട് ചേർന്ന് വരുമ്പോൾ ശുഭവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവിടെ കടന്നു ചെല്ലുവാൻ പറ്റുകയുള്ളൂ. ശുഭവസ്ത്രം, വെണ്മയുള്ള വസ്ത്രം ധരിക്കാത്ത വിവാഹ പന്തലിൽ കയറിയ ഒരാളെ എടുത്തു പുറത്തേക്ക് എറിയുന്നുണ്ട്. അപ്പോൾ ഈ ശുഭവസ്ത്രം ധരിക്കാനുള്ള കൃപ ദൈവം ഇവിടെ നമുക്ക് തരണം. അവിടെ അങ്ങനെ ദൈവത്തിന്റെ രാജ്യത്തില്, സ്വർഗത്തില്, പറുദീസയില് മാലാഖമാരോട് ചേർന്ന് അവസാന നാളിൽ അണിനിരക്കുമ്പോൾ ഈ ശുഭവസ്ത്രം നമ്മൾ ഇവിടെ നിന്നും ധരിച്ചുകൊണ്ട് പോകണം, ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകണം, ഈ ഭൂമിയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോകണം. അപ്പോൾ ഇങ്ങനെയൊരു ആത്മീയ ബോധ്യവും ദർശനവും ഈ എഫാത കൂട്ടായ്മയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കൊരുങ്ങാം. ദൈവത്തെ കാണാനും സ്നേഹിക്കാനും അവന്റെ സന്നിധി എത്തിപ്പെടുവാനുള്ള വഴികൾ തുറന്നു തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുമാര ബേബിച്ചേട്ടൻ എഴുതിയ ഈ ഗാനം നമുക്ക് പാടാം. നന്ദി 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 ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം സ്തോത്രഗീതാലാപനം ചെയ്തു നിൽപ്പു പാവനം. ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം സ്തോത്രഗീതാലാപനം ചെയ്തു നിൽപ്പു പാവനം. അധരം തുറന്നു നാഥ ഹൃദയം നിറഞ്ഞു നാഥ നീ എനിക്ക് തന്ന നന്മ കേൾക്കുക എൻ
എന്നും നന്ദി പാടി വാഴ്ത്തിടും. ഈ ലോക സുഖങ്ങൾക്കും അപ്പുറമാണ് ദിവ്യമായ സ്നേഹമെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. എന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്നിരിക്കുമ്പോഴാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. അതിനാണ് നന്ദി പറയേണ്ടത്. ഈ ലോക സുഖങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹം കാണുന്ന ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിന്റെ വരികളെ ഏറ്റുപാടാം. ലോകസുഖങ്ങൾക്കും അപ്പുറമാടുനിൻ ദിവ്യമാം സ്നേഹമെന്നറിയുന്നു. ലോകസുഖങ്ങൾക്കും അപ്പുറമാടുനിൻ ദിവ്യമാം സ്നേഹമെന്ന് നന്ദി ചൊല്ലു. എന്റെ ആത്മാവുനിൻ ആത്മാവിൽ ചേർത്തു ഞാൻ കീർത്തനാലാപനത്താൽ നന്ദി ചൊല്ലു. നന്ദി പാടി വാഴ്ത്തിടും. അതരം തുറന്നു നാഥയം നിറഞ്ഞു നാഥിക്കുന്നും നന്ദി പാടി വാഴ്ത്തിടും. സിയോൻ വേദിയിലെ ഞാൻ തൂവുള്ള വസ്ത്രം ധരിക്കണമെന്ന ബോധ്യം എന്റെ മനസ്സില് പാകി ഉണർത്തിയ നാഥ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ ഭൂമിയില് നശിച്ചു പോകുവാനുള്ളവരല്ല, മറിച്ച് സിയോൻ വീതിയില് ശുഭ്രവസ്ത്രം ധരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ജനിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. ശുഭ്രവസ്ത്രത്തിന്റെ ബോധ്യമെന്നിൽ സിയോൻ വീഥിയിൽ ഞാനണിയേണ്ടുന്ന ശുഭ്രവസ്ത്രത്തിന്റെ ബോധ്യമെന്നിൽ പാതിയുണർത്തിയ ദൈവമേ നിൻ മുൻപിൽ കീർത്തനാലാപനത്താൽ നന്ദി ചൊല്ലു. പാകിയുണർത്തിയ ദൈവമേ നിൻ മുൻപിൽ കീർത്തനാലാപനത്താൽ നന്ദി ചൊല്ലു. നന്ദി പാടി വാഴ്ത്തിടും. അതരം തുറന്നു നാഥ ഹൃദയം നിറഞ്ഞു നാഥ നീ എനിക്ക് എന്നുമെന്നും നന്ദി പാടി വാഴ്ത്തിടും. നന്ദി നന്ദി എൻ താത, നന്ദി നന്ദി എൻ നാഥ, നന്ദി നന്ദി എൻ താത, നന്ദി നന്ദി എൻ ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം സ്തോത്രഗീതാലാപനം ചെയ്തു നിൽപ്പൂ പാവനം. ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം സ്തോത്രഗീതാലാപനം ചെയ്തു നിൽപ്പൂ പാവനം. കർത്താവ് ഈശോയെ, 2015
അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ എഫാത്ത കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇങ്ങനെ ഒരു ശുശ്രൂഷ സഭയിൽ അങ്ങ് നൽകിയതിനോർത്ത് അങ്ങനെ വാഴ്ത്തുന്ന നേതൃത്വം കൊടുക്കുന്ന വിൽസൺ ബ്രദറിനെയും അതുപോലെ എല്ലാ ശുശ്രൂഷകരെയും ഗാനശുശ്രൂഷകരെയും ഇതിന് ഓരോ തരത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരാഴ്ചയിലും മുടങ്ങാതെ അനേകം മക്കളെ അവിടുന്ന് ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേയും, 10 വർഷമായി മുടങ്ങാതെ ദ്വീപലിയിൽ സംബന്ധിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ദാസന്റെ മേല് പ്രത്യേകമായിട്ട് കൃപ ചൊരിയണമേ. ഈശോയെയും അവിടുന്ന് ഇസ്രായേൽ ജനത്തിന് ആ വാഗ്ദാന നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് വലിയ തരത്തിലുള്ള പീഡകള് ആ ഈജിപ്തിലെ ജനത്തിന്റെ മേലയച്ചു. അവസാനം അവരെ പോകാൻ അനുവദിച്ചത് ആദിജാതന്മാരുടെ വധത്തിലൂടെയാണ്. അവിടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട ഒറ്റ ഭവനവും അപകടമുണ്ടാകാതെ രക്ഷപ്പെട്ടു. ഈശോയെയും, ഇന്ന് സ്വർഗീയ യാത്രയിൽ ഞങ്ങളുടെയൊക്കെ ജീവിതമാകുന്ന ആ ജീവിതത്തിന്റെ ആ കട്ടളപ്പടിയാകുന്ന ഞങ്ങളുടെ അധരങ്ങൾ യേശുവിന്റെ തിരക്തം കൊണ്ട് നനഞ്ഞ് കഴിയുമ്പോൾ സാത്താൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാതെ ഞങ്ങളെ വിട്ടുപോകുമല്ലോ. ഈശോയെ, സാത്താനെ ഒരിക്കലും വീട്ടിൽ കയറ്റാതിരിക്കാൻ, അവൻ വരുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയെ, ഒരിക്കലും സാത്താന്റെ ശക്തി നിന്റെ മക്കൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുവാൻ അവിടുത്തെ വലിയ വൻ കൃപ എല്ലാ മക്കളിലേക്കും വർഷിക്കണമേ. ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അടുത്ത വർഷം ഞങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് ജീവിതം നൽകുന്നെങ്കിൽ, ഞങ്ങൾ ജീവിക്കാൻ അവിടുന്ന് തിരുമനസ്സാകുന്നെങ്കിൽ, ഈശോയെ, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ലോകം മുഴുവനും അനുഗ്രഹമായി തീരുവാൻ അങ്കപേരിലാണമേ. കൂടുതൽ കൂടുതൽ ദ്വീപിലി സംബന്ധിച്ചും കൂടുതൽ പ്രാർത്ഥനകൾ നടത്തിയും തിരുവചനം കൂടുതൽ വായിച്ചും ധ്യാനിച്ചും സഹോദരന് കഴിയുന്നിടത്തോളം ഉപകാരവും നന്മയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ദൈവവേലയ്ക്കായി മാറ്റിവെച്ചുകൊണ്ടുമൊക്കെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അടുത്ത വർഷം കഴിയട്ടെ. കർത്താവ്, എല്ലാം അവിടുത്തെ ദാനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിവും ആരോഗ്യവും സമ്പത്തും എല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ദൈവവേലയ്ക്കായി കൊടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തട്ടെ. ഈശോയെ, ഇന്ന് നിന്റെ മക്കളെ അങ്ങ് മുദ്രയിട്ട് അവിടുത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ വേളയിൽ കർത്താവേ, സാത്താന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്ന് ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദാസിനെയും ഞങ്ങൾ ഓരോരുത്തരെയും പൈശാചിക ശക്തിയിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ കൃപ നിറഞ്ഞവരായി ലോകത്തിൽ വസിക്കുവാൻ കൃപ നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ, ശക്തി അഭിഷേകവും നൽകി നിന്റെ മക്കൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. കർത്താവെ, കൃപ കൊണ്ട് എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും മുദ്രയാകപ്പെടട്ടെ. കർത്താവ്, ഇവരുവന്ന വാഹനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവായി ഈശോയെ ഇവരോരോരുത്തരുടെയും ജീവിതങ്ങള് മക്കള് എല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ. കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ലോകം മുഴുവൻ അനുഗ്രഹം നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കാം. എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ, നമ്മുടെ ജീവിതത്തിലെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് യേശുവേ നന്ദി. ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, മഹത്വം, മഹത്വം. നന്ദി പറയാൻ വിമുഖത കാണിക്കാതെ കരമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ.
ഈ 2015 ഓരോ ദിവസവും നമുക്ക് നൽകിയ നിരവധിയായ കൃപകളെ ഓർത്ത്, സൗഖ്യത്തെ ഓർത്ത്, മാനസാന്തരത്തെ ഓർത്ത്, പാപബോധത്തെ ഓർത്ത്, പശ്ചാത്തപത്തെ ഓർത്ത്, എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ഹല്ലേലൂയ. 2016 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2015 നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയ എല്ലാ തിന്മകളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും അച്ഛൻ തൈലം പൂശി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിച്ചേർന്നിട്ടുള്ള തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും വിട്ടുപോകും. ഏതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ദുർമോഹങ്ങൾ ഇനിയും വിട്ടുമാറാതെ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം അത് പൂർണ്ണമായും മാറിപ്പോകുന്നതിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ കർത്താവിന് മുമ്പിൽ ദയാവായ്പയോടെ നിന്നുകൊണ്ട് നമുക്ക് ഗാനം പാടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവം, ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം, ഗീതാലാപനം ചെയ്തു നിൽപ്പു പാവനം. ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം, ഗീതാലാപനം ചെയ്തു നിൽപ്പു പാവനം. പദയം തുറങ്ങു നാഥ, ഹൃദയം നിറങ്ങു നാഥ, നീ എനിക്ക് തന്നവനുകൾക്കുക എന്നുമെന്നും നന്ദി പാടി വാഴ്ത്തിടും. പദയം തുറങ്ങു നാഥ, ഹൃദയം നിറങ്ങു നാഥ, എല്ലാ സുഖങ്ങൾക്കും ലോകസുഖങ്ങൾക്കും അപ്പുറത്ത് ദൈവം തരുന്ന സ്വർഗീയ ആനന്ദത്തിലേക്ക് ഈ ലോകസുഖങ്ങളെ വകഞ്ഞു മാറ്റി അവന്റെ സന്നിധിയിലെത്താനുള്ള മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കരമടിച്ചുകൊണ്ട്, സന്തോഷത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പാടാം. സുഖങ്ങൾക്കും അപ്പുറ പാടുനിൻ ദിവ്യമാം സ്നേഹമെന്നറിയുന്നു ഞാൻ. ലോകസുഖങ്ങൾക്കും അപ്പുറ പാടുനിൻ ദിവ്യമാം സ്നേഹമെന്നറിയുന്നു ഞാൻ. എന്റെ ആത്മാവുനിൻ ആത്മാവിൽ ചേർത്തു ഞാൻ കീർത്തനാനാഥനത്താൽ നന്ദി ചൊല്ലു. എന്റെ ആത്മാവിനെ ആത്മാവിൽ ചേർത്തു ഞാൻ കീർത്തനാനാഥനത്താൽ നന്ദി ചൊല്ലു. എല്ലാവരും മധുരം തുറന്ന്, എന്നും നന്ദി പാടി വാഴ്ത്തിടും. അതരം തുറന്നു നാഥ, ഹൃദയം നിറഞ്ഞു നാഥ, നീ എനിക്ക് തന്നതെന്ന് കേൾക്കുക.
എന്നും നന്ദി പാടി വാഴ്ത്തിടും. സിയോന്റെ രാജ്യവീതിയിലെ ദൈവത്തിന്റെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ നിർമ്മലരായിരിക്കണം. തൂവെള്ള വസ്ത്രം, ആത്മാവിലെ തൂവെള്ള വസ്ത്രം ധരിച്ചവരാകണം. അതിന് വിരുദ്ധമായി ഈ ഭൂമിയിൽ ആത്മാവിന്റെ കളങ്കം ചാർന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, ആ ബോധ്യം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സമർപ്പിക്കാം ഈ ഗാനവാചികൾ. വസ്ത്രത്തിന്റെ ബോധ്യമെന്നിൽ സിയോ വീതിയിൽ ഞാനണിയേണ്ടും ശുഭ്രവസ്ത്രത്തിന്റെ ബോധ്യമെന്നിൽ പാതിയുണർത്തിയ ദൈവമേ നിൻ മുൻപിൽ നന്ദി ചൊല്ലു അതരം തുറന്ന് പാതിയുണർത്തിയ ദൈവമേ നിൻ മുൻപിൽ കീർത്തനാലാപനത്താൽ നന്ദി ചൊല്ലു ഹൃദയം നിറഞ്ഞുണ്ട്. ഗീതാലാപനം ചെയ്തു നീ പൂപാവനം ഹൃദയപൂർവം ഞാനിതാ നിന്റെ മുൻപിൽ സാദരം സ്തോത്രഗീതാലാപനം ചെയ്തു നീ പൂപാവനം. യേശുവിന്റെ മുമ്പിലെ സ്തോത്രഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ നമുക്ക് നിൽക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ വീണ്ടും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. ദൈവം നമുക്ക് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ മനസ്സോടെ നമുക്ക് നിൽക്കാം. അതോടൊപ്പം തന്നെ ഈ 2015 നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിവിധങ്ങളായ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ 2015 കടന്നു പോകുമ്പോൾ സഫലീകരിക്കാത്ത പ്രാർത്ഥന ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവയെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവ് അവിടെ നിന്ന് നമ്മളെ തൊടും, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ രോഗാവസ്ഥയിലുള്ളവരും അവരുടെ രോഗങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവര്, മാനസികമായ വ്യഥകൾ അനുഭവിക്കുന്നവര്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ നേരിടുന്നവര്, സ്ഥലം വിൽപ്പനയ്ക്ക് ആഗ്രഹിച്ചിട്ട് സ്ഥലം വിൽപ്പന നടക്കാത്തവര്, സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് സ്ഥലം വാങ്ങാൻ പറ്റാത്തവര്, ഭവനമില്ലാത്തതിന്റെ പേരിൽ എന്നും വേദനയോടെ ദുഃഖിക്കുന്നവര്, ഭവനം പണിയാൻ ആരംഭിച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വഴിക്ക് വെച്ച് നിന്നു പോയവര്, എല്ലാ മേഖലകളും സമർപ്പിക്കാം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വിവിധങ്ങളായ ക്ലേശങ്ങളെ ഈശ്വര സന്നിധിയിലേക്ക് ഉയർത്താം. അവൻ ഇവിടെയുണ്ട്. നമ്മുടെ സ്വന്തം ദൈവം നമ്മുടെ ചാരത്തുണ്ട്. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അതുകൊണ്ട് ആ ഉറപ്പോടെ നമുക്ക് അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ ചാരത്തുണ്ട്, നമ്മുടെ സന്നിധിയിലുണ്ട്. നമ്മളെ തൊട്ടു തലോടാനായിട്ട് അവൻ നമ്മുടെ കൂടെയുണ്ട്. അടുത്ത് നിൽക്കുന്നവരെ, തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ തോളില് ഒന്ന് സ്പർശിച്ച് അവൻ നമ്മുടെ ചാരത്തുണ്ട്, നിന്നെ തൊട്ടു തലോടുന്നു. മനസ്സിൽ പറയാം, നമ്മൾ ആരുടെ മേൽ കരം വെച്ചു അവരോട് ഹൃദയത്തിൽ പറയാം, മനസ്സില് യേശുവിത നിന്റെ അരികില് നിന്നെ തൊട്ടു തലോടുന്നു. നിന്റെ ശരീരവേദനയില്
നിന്റെ മനസ്സിന്റെ നൊമ്പരങ്കിൽ അവൻ ഇറങ്ങി വരും. അവൻ നിന്നെ തൊടും, നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, അവൻ നിന്നെ സുഖപ്പെടുത്തും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളെ കരം ആരുടെ മേഖലത്ത് വെച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, നിന്റെ വേദനകൾ ഒപ്പിയെടുക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഏത് തരത്തിലുള്ള രോഗമാണ്, ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല ആ മകന്റെ മേൽ ഏത് തരത്തിലുള്ള, ആ മകളുടെ മേൽ ഏത് തരത്തിലുള്ള രോഗമാണ് ഉള്ളതെങ്കിൽ ഉള്ളതെന്ന്. എന്നാൽ കർത്താവിനറിയാം, നിന്റെ സ്പർശനത്തിലൂടെ നിന്റെ വേദനയിലേക്ക്, നീ കിടക്കുന്ന നിന്റെ കട്ടിലിനരിയിലേക്ക്, നിന്റെ വേദനയുടെ നൊമ്പരങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു കരം ഉയർത്തി, ഒരു കരമെത്തി, തോളിന്ന് കര, മറ്റൊരാളുടെ തോളിന്ന് കരമെടുക്കരുത്, മറ്റേ കരമുയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ നീ തൊടണമേ, നിന്റെ അനന്തമായ കൃപ ഇപ്പോഴും ഈ മക്കളുടെ മേൽ അവിടെ നയിക്കണമേ. കർത്താവേ ഈ മക്കളെ ആരെ സ്പർശിച്ചിരിക്കുന്നു, അവരുടെ ശരീരത്തിലുള്ള എല്ലാ രോഗപീഠകളും ഇപ്പോൾ തന്നെ യേശുവേ നിന്റെ നാമത്തില് പൂർണ്ണമായി നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ഹല്ലേലൂയ. കരമെടുക്കാം, ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഏതെല്ലാം തരത്തിൽ രോഗമുണ്ടോ ആ രോഗങ്ങളെല്ലാം ദൈവം സൗഖ്യം നൽകിയതിന് നന്ദി പറയാം. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ സ്വപ്നം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്റെ രോഗശ്രീയിൽ, എന്റെ കട്ടിലിൽ നീ എന്റെ ചാരയിരുന്നു, എന്റെ മിഴികളിൽ നിന്റെ ഇരുമിഴിയിൽ നിന്നും ദിവ്യമാം പ്രകാശധാര പൂത്തെളഞ്ഞു. അവന്റെ കൃപാകടാക്ഷം നമ്മുടെ ഹൃദയത്തിൽ തൊട്ടപ്പോഴ് അവൻ നമ്മളെ അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ നമുക്ക് കരമടിച്ച് നൃത്തമാടി എല്ലാ രോഗം ഒന്ന് അനങ്ങിക്കൊണ്ട് പാടുകേ. എന്റെ രോഗശയ്യയിൽ എന്നെ തേടി വന്നു നീ, എന്റെ കട്ടിലിൽ നീ എൻ ചാരയിരുന്നു. എന്റെ മേലുകളിൽ നിൻ തിരുമേനിയിൽ നിന്നു ദിവ്യമാ പ്രകാശധാര പൂത്തുളഞ്ഞല്ലോ. ശയ്യയിൽ എന്നെ തേടി വന്നു നീ, എന്റെ കട്ടിലിൽ നീ ചാരയിരുന്നു. എന്റെ രോഗശയ്യയിൽ എന്നെ തേടി വന്നു നീ, എന്റെ കട്ടിലിൽ നീ ചാരയിരുന്നു. എന്റെ
ഭക്തനായി മാറ്റി നീ എന്നെ സുവേ. എന്റെ മാംസരക്തവും എന്റെ ജീവശ്വാസവും പുത്രനായി മാറ്റി നീ എന്നെ സുവേ.